ഹലോ, അസ്സലാമു അലൈക്കും. സബീന സോമിലെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടിലൻ ബീഫ് കറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫ് ഞാൻ നന്നായിട്ട് ഉപ്പിട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കഴുകുമ്പോഴത്തേനും നമ്മുടെ ഈ ബീഫിൻ്റെ എല്ലാ രക്തമയവും എല്ലാ മണവും ഒക്കെ മാറിക്കോളും. ഇതിലേക്ക് നമുക്കൊരു വലിയ പീസ് ഇഞ്ചി കൂടി ചതച്ചിടാം. ഇതിലേക്ക് നമുക്കൊരു 10-15 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടൊന്നുമില്ല, ചെറിയ വലിയ വെളുത്തുള്ളിയാണ്. വലുതാണെങ്കിൽ ഒരു 10 എണ്ണം മതി. ഇതിലേക്കിനി നമുക്കൊരു 4 മീഡിയം സൈസ് സവാള കൂടി അരിഞ്ഞ് ചേർക്കാം. ഒരുപാട് തീരെ കനം കുറച്ചൊന്നും അരിയണ്ട, ഇങ്ങനെ മതി. ഒരു 5 പച്ചമുളക് കൂടി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. പെരുംജീരകം നിർബന്ധമായിട്ടും ചേർക്കണേ. പെരുംജീരകം ചേർക്കുമ്പോഴാണ് നമ്മുടെ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടീസ്പൂൺ ബീഫ് മസാല കൂടി ചേർത്ത് കൊടുക്കാം, അതായത് മീറ്റ് മസാല. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമിയെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്താൽ നല്ലതായിരിക്കും. ഇത് നമ്മൾ താളിച്ചൊന്നുമല്ല വെക്കുന്നത്, എണ്ണയും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൊണ്ട് നമ്മുടെ കൈ ഒന്ന് കഴുകി അതിലേക്ക് ഒഴിക്കുന്ന അത്രയും വെള്ളം മതി. ഇതൊരു 6 വിസിലിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 6 വിസിൽ വരുമ്പോഴത്തേനും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അത്രയും വേകുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 5 വിസിലടിച്ചാലും മതി. ആദ്യം 2 വിസിലടിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലും ഇട്ട് വേവിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ 6 വിസിലടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവി ഒന്ന് പോയ ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പാകത്തിനുള്ള അരപ്പും ചാറും ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെയും കഴിക്കാം. ഇനി താളിക്കണമെങ്കിൽ എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവായും പൊട്ടിച്ച് ഉള്ളിയും അരിഞ്ഞിട്ടൊന്ന് താളിച്ചൊഴിച്ചാൽ മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബീഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണയൊന്നും ചേർത്തില്ലെങ്കിലും കഴിക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, നമ്മുടെ ബീഫ് കറി ഇതുപോലെയാണ് ഉണ്ടാവുക. എനിക്കിതിപ്പോൾ 10 രൂപയുടെ കൂടെ കഴിക്കാനാണ് ഞാൻ ബീഫ് കറി ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇച്ചിരി ചാറ് വേണം. ഞാനിവിടെ ചീനച്ചട്ടയിലൊഴിച്ച് കറി നന്നായിട്ടൊന്ന് വറ്റിച്ച് വറ്റിയതിന് ശേഷം ഒരു മുറി പച്ചത്തേങ്ങ അരച്ച് ചേർക്കുകയാണ് ചാറിന് വേണ്ടി. ഇനി നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെയും ഉണ്ടാക്കാം, അതല്ലെങ്കിൽ തേങ്ങ ചേർക്കുന്നതിന് മുമ്പായിട്ടുള്ളത് പോലെയും ഉണ്ടാക്കാം. ഇതിപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റുള്ള ബീഫ് കറിയാണ്. 10 രൂപയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ നിങ്ങൾ ബീഫ് കറി ഇങ്ങനെ തന്നെ ഉണ്ടാക്കണേ. ഇത് പച്ചത്തേങ്ങ അരച്ച് ചേർത്തത് കാരണം നല്ലൊരു തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.